സോഫ്റ്റ് ഓർഗൻസായ ഫാബ്രിക്കിലെ എംബ്രോയ്ഡറി ആയിട്ടുള്ള സൽവാസറ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് അത് മൂന്ന് ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഷെയ്ഡ്സ് ആണ് അതായത് മൾട്ടി ഷെയ്ഡ്സ് ആണിതിൽ വരുന്നത് ഇത് നമുക്ക് വരുമ്പോഴത്തേക്കും ഒരു ഗ്രീനും ലാവൻഡറും ലൈറ്റ് ഒരു ബ്ലൂ ഒക്കെ വരും അതിൻ്റെ യോക്കിൽ നമുക്ക് മിഷിൻ എംബ്രോയ്ഡറിയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്വീകൻസ് വർക്കും ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ ക്രോഷ്യയുടെ ലേസ് കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുമ്പം സാന്ൻ്റൂൺ സിൽക്കിൻ്റെ ബോട്ടം ദുപ്പട്ട നമുക്ക് ഷിഫോൺ ദുപ്പട്ട ഫുൾ ആയിട്ടും എംബ്രോയ്ഡറി ആയിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ നമുക്ക് ഗ്രീനും ഗ്രേ കളർ കോമ്പിനേഷൻ ാണ് വന്നേക്കുന്നത് ഇത് വരുമ്പോൾ നമുക്ക് പീച്ചിൻ്റെ തന്നെ ഒരു രണ്ട് ടോണിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് സിൽവാസിൻ്റെയും കളക്ഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാരണം ഈ ഒരു ടോപ്പിന്റെ ലുക്ക് നമുക്ക് വന്നേക്കുന്നത് യോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ലൊരു എംബ്രോയ്ഡറി ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് പിന്നെ പാനൽ പോലെ നമുക്ക് താഴേക്ക് ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട് ദാമനിലും ഈ ഒരു എംബ്രോയ്ഡറിയും ക്രോഷ്യോ ലേസും സ്ലീവ് സൈഡിൽ നമുക്ക് പ്രിന്റഡ് ആയിട്ടായിരിക്കും വരുന്നത് രണ്ടര മീറ്റർ ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട് ഇങ്ങനെയാണ് ടോപ്പിന്റെ പാറ്റേൺ വരുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഷിഫോൺ ദുപ്പട്ടയാണ് നല്ല രസമായിട്ടുള്ള ഷിഫോൺ ദുപ്പട്ട് യാണ് അതിൽ ഫുൾ ആയിട്ടും എംബ്രോയ്ഡറിയും ക്രോഷ്യോടെ ലേസും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കാണ് ബോട്ടം സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടാണ് പെയർ ചെയ്തേക്കുന്നത് ഇത് നമുക്ക് സെയിം ഡിസൈൻ തന്നെ ലൈറ്റ് ഗ്രീൻ ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് ബോട്ടം സാൻഡൂൺ സിൽക്കിലാണ് പെയർ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പീച്ച് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനാണ് വന്നേക്കുന്നത് പീച്ചിൻ്റെയും രണ്ട് ടോൺ ഇതിൽ വരുന്നുണ്ട് ലൈറ്റായിട്ട് ഗ്രീൻ ടോണും വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ ലൈറ്റ് പീച്ച് ടോണുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത് ബോട്ടം സാൻഡൂൺ സിൽക്കിലാണ് വരുന്നത്